ഖുർആൻ പല സ്ഥലങ്ങളിലും ഇങ്ങനെ ഇടക്കിടക്ക് മനുഷ്യന്മാരെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സന്താനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ അത് ഭാഗ്യമാണ്, നിഅമത്താണെന്ന് വീണ്ടും വീണ്ടും മനസ്സിലാക്കണം. അത് വലിയ ഒരു അള്ളാഹുവിന്റെ ഭൂമിയിൽ പല ആളുകൾക്കും ലഭിക്കാത്ത മഹത്തായ സൗഭാഗ്യമാണ്. പല അമ്പിയാക്കന്മാരും വിഷമിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, ഒരുപാട് കാലം ദുആ ചെയ്ത് കനിഞ്ഞരുളപ്പെട്ട സന്താനങ്ങൾ അമ്പിയാക്കന്മാർക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ബനു ഇസ്രായേലുകാരെ പറ്റി പറയാണ്, അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ അള്ളാഹ് ഇറക്കിക്കൊടുത്തു. ബനു ഇസ്രായേലുകാർ ഒരുപാട് അനുഗ്രഹത്തിന്റെ വക്താക്കളാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ അവരെ പറ്റി പറഞ്ഞത് അല്ലയോ ബനു ഇസ്രായേലുകാരെ, നിങ്ങൾ നന്ദി കാണിക്കണം. എന്തുകൊണ്ടാ? നിങ്ങൾക്ക് ധാരാളം സമ്പത്ത് തന്നിരിക്കുന്നു. അംബാലുണ്ട് നിങ്ങൾക്ക്, പല നിലക്കും ബനു ഇസ്രായേലിന്റെ അടുത്ത് സമ്പത്ത് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് പല നിലക്കുമുള്ള സമ്പത്ത് നാം നൽകി സഹായിച്ചില്ലേ? വബനീ, നിങ്ങൾക്ക് ധാരാളം സന്താനങ്ങൾ തന്നില്ലയോ? വജഅലകും അക്തറ നഫീറാ, ഒരു വൻ സംഘമായി സംഘബലം നിങ്ങൾക്ക് നാം നൽകിയില്ലേ? ധാരാളം മക്കള്, ആ മക്കളിലൂടെ ധാരാളം സമ്പത്ത്, അങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് സംഘബലവും ശക്തിയും അതുപോലെ തന്നെ ആൾപ്പെരുപ്പവും നൽകിയിട്ട് നിങ്ങൾക്ക് ഒരുപാട് അനുഗ്രഹം നൽകിയില്ലേ? അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെ പ്രത്യേകമായി ന്യാമത്തിന് നന്ദി കാണിക്കണം. ഇത് ഒരു ഖുർആനിൽ പറഞ്ഞ ഒരു ഭാഗത്തെ ഒരാൾക്ക് വേണ്ടി ബാധകമായതല്ല, എല്ലാവർക്കും ബാധകമായ നിയമമാണ്. സ്വന്തം സന്താനങ്ങൾ ലഭിച്ച വിഷയത്തിൽ അവർ ഓരോരുത്തരും ഭാഗ്യവാന്മാരാണ്, ആ നിഅമത്തിന് അവർ നന്ദി കാണിക്കേണ്ടവരാണെന്ന് എണ്ണിപ്പറഞ്ഞപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു, ആ നിഅമത്തിന് നന്ദിയായി നമ്മൾ കാണിക്കേണ്ടത് അവരെ നല്ല മക്കളാക്കി ദീനിനുപകരിക്കുന്ന, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, സമൂഹത്തിനുപകരിക്കുന്ന, രാജ്യത്തിനുപകരിക്കുന്ന, മഹല്ലിനുപകരിക്കുന്ന, യാതൊരു നിലക്കുമുള്ള സാമൂഹിക വൈകൃതങ്ങളുടെ വക്താക്കളാവാത്ത, സമൂഹത്തിലെ ഉന്നതനായി മാറേണ്ടുന്ന ഒരു കുട്ടിയായി ആണാവട്ടെ പെണ്ണാവട്ടെ അവരെ മാറ്റിയെടുക്കലാണ് നിഅമത്തിന്റെ ഭാഗമായി നമ്മൾ ചെയ്യേണ്ടത്. ലോകമാണിതിൻ സംഗമവേദി, ലോകമെങ്ങുമിതെത്താൻ വേണ്ടി മാനസങ്ങളിലെങ്ങും ഭീതി, മാറ്റിടാനി പ്രകാശവീതി വരുമോ ഖുർആൻ തരുന്ന തണലിൽ, വരുമോ അറിവിൽ തെളിഞ്ഞ പ്രഭയിൽ.